ഞാൻ ഡോക്ടർ റോയ് വർഗീസ്, സീനിയർ വാസ്കുലർ സർജനാണ്. ഏകദേശം 25 വർഷം മുമ്പ് 1991 ക്വാളിഫൈ ചെയ്തതാണ്. ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ 25 വർഷമായിട്ടുണ്ട്. പുതിയ ട്രീറ്റ്മെൻറ്റ്, പണ്ടത്തെ ഓപ്പറേഷൻ്റെ കൂട്ടുള്ള സ്റ്റിച്ചും മെട്ടും കേറലും എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. സൂചിയുടെ ഒരു ചെറിയൊരു സൂചിയുടെ ഉള്ളിൽ കൂടെ ഈ ലേസർ ഫൈബർ കടത്തിവിടുക, അത് പിന്നെ തരിപ്പിച്ചിട്ട് ആ വെയിൻ്റെ മുകളിൽ അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിൻ്റെ മുകളിൽ തണുത്ത അനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ തരിപ്പിക്കുന്ന ഒരു മരുന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ അത് വെയിൻ കംപ്ലീറ്റ് തരിപ്പിക്കുക. എന്നിട്ട് നമ്മളിത് കരിച്ചു കഴിഞ്ഞാൽ വലിച്ചുകഴിഞ്ഞാൽ എടുത്താൽ മതി. അന്നേരം പേഷ്യൻ്റ് പെയിൻ ഒട്ടും അറിയത്തില്ല. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഇഞ്ചക്ഷൻ്റെ തുടയിലുള്ള വേദന മാത്രമേ അറിയുള്ളൂ. അത് ചെറിയ സൂചി കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും അറിയില്ല. പിന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് ലോക്കൽ ടോപ്പിക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞ ഒരു ക്രീം കാലയിൽ ഉൾ തുടയിൽ പരത്താൻ പറയും. അത് പരട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തൊട്ടാലും കീറിയാലും ഒന്നും അവിടെ അറിയില്ല. അത് ഇച്ചിരി കോസ്റ്റ്ലി ഓയിൻമെൻ്റ് ആയതുകൊണ്ട് ഞാൻ പേഷ്യൻ്റ് ചോദിക്കും, അത് വേണോ? വേണ്ടെന്ന് പറഞ്ഞ മൂന്നാല് ഇഞ്ചക്ഷനേ ഉള്ളല്ലോ. എന്നാൽ പിന്നെ സാറില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ലേസർ അടിക്കും സാറേ, ഇത് മതിയെന്ന് പറയും. പിന്നെ ചിലർ മാനസികമായിട്ട് ബുദ്ധിമുട്ട് പേടിയുള്ളവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ പേടി പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇത് പരട്ടി ചെയ്തു കൊടുക്കുക. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബാൻഡേജ് ഇടുക. വീട്ടിൽ പോയിട്ട് ഒരാഴ്ച മിതമായിട്ടുള്ള വർക്കുകൾ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അടുക്കള കയറി അതേ നേരം നിൽക്കേണ്ട. ആണുങ്ങളാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് കാറും ബസ്സും ഒന്നും ഓടിക്കണ്ട. വീട്ടിൽ വളപ്പിലൊന്ന് ഒതുങ്ങി റെസ്റ്റ് എടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 0% ഇത് കോംപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.